സ്വാമി വിവേകാനന്ദന് ശേഷം അമേരിക്കയെ പ്രകമ്പനം കൊള്ളിച്ച മറ്റൊരു നരേന്ദ്രധ്വനിയാണ് ഹൂസ്റ്റണിലെ ഹൗദി മോദി സംഗമത്തിൽ കേൾക്കാനായത്. ലോകത്തിലെ രണ്ട് വൻ ജനാധിപത്യ രാജ്യങ്ങളുടെ സൗഹൃദം വിളിച്ചോതി 500,000 ഇന്ത്യക്കാർ തിങ്ങി നിറഞ്ഞ ഹൂസ്റ്റണിലെ NRG സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അത്യുജ്വല സ്വീകരണമാണ് ലഭിച്ചത്. മാർപ്പാപ്പ കഴിഞ്ഞാൽ അമേരിക്കയിൽ ഒരു വിദേശ രാഷ്ട്ര നേതാവ് പങ്കെടുക്കുന്ന ഏറ്റവും വലിയ സ്വീകരണ സമ്മേളനമാണിത്. ഇന്ത്യ അമേരിക്ക സൗഹൃദത്തിന് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മോദിക്കൊപ്പം ഹൂസ്റ്റണിൽ വേദി പങ്കിട്ടു. മോദിക്ക് ജയ് വിളിച്ചും ഭാരത് മാതാ കി ജയ് വിളിച്ചും നൃത്തവാദ്യങ്ങളുടെ അകമ്പടിയോടെയുമാണ് പ്രധാനമന്ത്രി സ്റ്റേഡിയത്തിൽ തിങ്ങിക്കൂടിയ ജനങ്ങൾ സ്വീകരിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ സാന്നിധ്യം കൂടിയായപ്പോൾ ആവേശം ഇരട്ടിയായി. മോദിയോടുള്ള ജനങ്ങളുടെ സ്നേഹം കൊണ്ട് സാക്ഷാൽ ട്രംപ് പോലും ഞെട്ടിക്കാനാണ് സാധ്യത. എന്തായാലും മോദിക്ക് ലഭിച്ച ഈ വമ്പിച്ച സ്വീകരണത്തിൽ അമ്പരന്നിരിക്കുകയാണ് ഇപ്പോൾ ഇമ്രാൻഖാനും പാകിസ്ഥാനും. മോദിക്ക് അമേരിക്ക നൽകുന്ന പരിഗണന അദ്ദേഹം ഹൂസ്റ്റണിൽ വിമാനമിറങ്ങിയപ്പോൾ തന്നെ വ്യക്തമായതാണ്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും ഇതേ ദിവസം ഹൂസ്റ്റണിൽ വിമാനമിറങ്ങിയിരുന്നു. മോദി വിമാനമിറങ്ങിയതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇമ്രാൻഖാൻ ഹൂസ്റ്റണിലെ ജോർജ് ബുഷ് രാജേന്ദ്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയത്. മോദിയെ പൂച്ചെണ്ടും ചുവപ്പ് പരവാദനയും ഇട്ടാണ് അമേരിക്ക സ്വീകരിച്ചത്. എന്നാൽ തൊട്ടു പിന്നാലെ വിമാനമിറങ്ങിയ ഇമ്രാൻഖാനെ അമേരിക്ക തിരിഞ്ഞു നോക്കിയതുപോലുമില്ല എന്നതാണ് വാസ്തവം. റെഡ് കാർപ്പറ്റ് സ്വീകരണം പോലും പാക് പ്രധാനമന്ത്രിക്ക് നൽകാൻ അമേരിക്ക തയ്യാറായില്ല. ഒരു ചെറിയ ചുവന്ന ചവിട്ടുമത്ത വിരിച്ചാണ് ഇമ്രാൻഖാനെ അമേരിക്ക സ്വീകരിച്ചത്. ഇന്ത്യയിലെ US അംബാസഡർ കെന്നത്ത് ജസ്റ്ററും US ഇന്ത്യൻ അംബാസഡർ ഹർഷവർദ്ധനും US വ്യാപാര രാജ്യാന്തര വകുപ്പ് തലവൻ ക്രിസ്റ്റഫർ ഓൾസനും മറ്റ് മുതിർന്ന നേതാക്കളും ചേർന്നാണ് മോദി സ്വീകരിച്ചത്. എന്നാൽ തൊട്ടു പിന്നാലെ വന്നിറങ്ങിയ പാക് പ്രധാനമന്ത്രി സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ US മുതിർന്ന ഉദ്യോഗസ്ഥർ ആരും ഉണ്ടായിരുന്നില്ല. US പാക് അംബാസഡർ മാത്രമാണ് അദ്ദേഹത്തെ കാണാൻ വിമാനത്താവളത്തിൽ എത്തിയത്. രണ്ട് പ്രധാനമന്ത്രിമാർക്കും അമേരിക്കയിൽ ഒരേ ദിവസം നൽകിയ വ്യത്യസ്ത സ്വീകരണങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചാ വിഷയമാണ്. ഹൗദി മോദിക്ക് പിന്നാലെ നിരവധി പരിപാടികളിൽ മോദി ഇനിയും പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ഇമ്രാൻഖാന് ഒരു പരിപാടി പോലും അമേരിക്കയിൽ ഇല്ല എന്നതാണ് വാസ്തവം. 50,000 ഇന്ത്യൻ വംശജരായ അമേരിക്കക്കാരാണ് ഇന്നലെ പ്രധാനമന്ത്രിയെ കാണാൻ NRG ഫുട്ബോൾ സ്റ്റേഡിയത്തിലുണ്ടായിരുന്നത്. 10:30 അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും എത്തിയതോടെ സ്റ്റേഡിയം ആവേശത്തിരയിൽ അമർന്നു. ഒരേ സ്വപ്നം തിളക്കമാർന്ന നാളെ എന്ന സന്ദേശവുമായി നടത്തിയ പരിപാടിയിൽ ട്രംപ് നേരിട്ടെത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രാഷ്ട്രീയ നയതന്ത്ര വ്യാപാര ബന്ധം ശക്തിപ്പെടുന്നതിന്റെ വ്യക്തമായ സന്ദേശം കൂടിയായി. അതിഥിയായി ഏതാനും മിനിറ്റുകൾ മാത്രം ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ട്രംപ് 40 മിനിറ്റോളം വേദിയിലും സദസ്സിലുമായി ചെലവിട്ടു. പരിപാടിയിൽ പങ്കെടുക്കാനായി മാത്രമാണ് ട്രംപ് ഹൂസ്റ്റണിലെത്തിയത്. ഇത് ചരിത്ര നിമിഷമാണെന്ന പ്രഖ്യാപനത്തോടെയാണ് മോദിയുടെ പ്രസംഗത്തിന് തുടക്കം. പിന്നീട് ഇന്ത്യയുടെ ഉറ്റ ചങ്ങാതി വൈറ്റ് ഹൗസിലുണ്ടെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ട്രംപ് ആമുഖം ആവശ്യമില്ലാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച നേതാവാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം ഉയരത്തിലെത്തിയെന്നും വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തട്ടെ എന്നും മോദി ആശംസിച്ചു. പിന്നീട് മലയാളം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകളിലും മോദി പ്രസംഗിച്ചു. ഹൗദി മോദി എന്ന് ചോദിച്ചാൽ എന്റെ മനസ്സ് ഇങ്ങനെ പറയും, ഭാരത് മേം സബ് അച്ഛാഹേ. പിന്നീട് മോദി ഇത് വിവിധ ഇന്ത്യൻ ഭാഷകളിൽ ഈ ആശയം ആവർത്തിച്ചു. എല്ലാം സൗഖ്യം എന്ന് മലയാളത്തിലും മോദി പറഞ്ഞു. കാശ്മീർ വിഷയം മോദി പ്രസംഗത്തിലൂടെ പരാമർശിച്ചു. ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ഇന്ത്യയുടെ തീരുമാനത്തിൽ ചിലർക്ക് അസ്വസ്ഥതയുണ്ട്. സ്വന്തം രാജ്യം നന്നായി ഭരിക്കാൻ അറിയാത്തവരാണ് ഇവർ. ഇതേ ആളുകളാണ് ഭീകരവാദത്തെ സംരക്ഷിക്കുന്നതും വളർത്തുന്നതും. ലോകത്തിന് മുഴുവൻ അവരെക്കുറിച്ച് വളരെ നന്നായി അറിയാം എന്നും പാകിസ്ഥാനെ പരോക്ഷമായി വിമർശിച്ച് മോദി പറഞ്ഞു. ജമ്മു കാശ്മീരിലെയും ലഡാക്കിലെയും ജനങ്ങൾക്ക് വികസനം ലഭ്യമാക്കുന്നതിന് വിഘാതമായി നിന്ന Article 370 ഇന്ത്യ വിട പറഞ്ഞു. ഭീകരവാദികളും വിഘടനവാദികളും Article 370 ഉപയോഗപ്പെടുത്തുകയായിരുന്നു. Article 370 റദ്ദാക്കിയതോടെ എല്ലാവർക്കും തുല്യ അവകാശം ലഭിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടി സന്നിഹിതനായ വേദിയിലാണ് മോദി ഇക്കാര്യങ്ങൾ പറഞ്ഞത്. പരിപാടിയിൽ മോദിയും ട്രംപും തമ്മിൽ ദൃശ്യമായത് രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ തമ്മിലുള്ള സൗഹൃദമാണ്. ഹൗദി മോദി പരിപാടിയിൽ ട്രംപ് മോദിക്ക് നൽകിയ പിന്തുണയും വിമാനത്താവളത്തിൽ മോദിക്ക് ലഭിച്ച സ്വീകരണവും ഇമ്രാൻഖാൻ ലഭിച്ച അവഗണനയുമെല്ലാം സൂചിപ്പിക്കുന്നത് അമേരിക്കയുടെ വ്യക്തമായ നയങ്ങളാണ്. കാശ്മീർ വിഷയം പാകിസ്ഥാൻ ആഗോളതലത്തിൽ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയോടൊപ്പമാണ് തങ്ങൾ എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് അമേരിക്ക. കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമെങ്കിൽ ഇടപെടാൻ താൻ തയ്യാറാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. എന്നാൽ മൂന്നാം കക്ഷി ഇടപെടൽ ആവശ്യമില്ലെന്ന് മാത്രമല്ല കാശ്മീർ പൂർണ്ണമായും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകവും ആഭ്യന്തര വിഷയമാണ് എന്ന നിലപാട് തുടരുകയാണ് ഇന്ത്യൻ സർക്കാർ. വെബ്ഡെസ്ക് തത്വമേ ന്യൂസ്.